നടന്നോ? ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്ന മനസ്സിലായി. കണ്ണിന് വീഡിയോ എടുക്കാൻ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വിചാരിച്ചിന്ന് എന്തായാലും വീഡിയോ എല്ലാം എടുക്കാന്ന് വെച്ചപ്പോ ഞാൻ ഓണാക്കിട്ട് ഇങ്ങനെ വരും വിളിക്കാൻ സ്വാഗതം പറഞ്ഞു. കല്യാണം കണ്ടിട്ടാണ്, കല്യാണം ഇല്ലല്ലോ. കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോ എല്ലാരും ഗ്യാപ് ഇട്ടിട്ട് ഓണത്തിന്റെ അവസരത്തില് വെക്കാന്ന് വെക്കും. അല്ല, അതങ്ങനെ നിങ്ങളതിന് പിന്നോക്കം വെക്കരുത്, എല്ലാരും കല്യാണം നടത്തും, ഷൂട്ടിങ്ങിലും നടത്തും. ഞാൻ പണിയില്ലാതെ വെറുതെ വീട്ടിലിരിക്കണേ. സീസൺ ഓഫ് ആയ അപ്പൊ അങ്ങനെ നമ്മള് ജസ്റ്റ് ഒന്ന് കുന്നോളാൻ പോവാണ്. ആ, ഞാൻ പറഞ്ഞില്ലേ നമ്മള് വർക്കായിട്ട് രണ്ടു ദിവസമായിട്ട് നമ്മള് വീട്ടിലാ, അത് പറഞ്ഞില്ലായിരുന്നില്ലേ? ആ, വീട് ഇട്ടുണ്ടായിരുന്നു. ധൃതിയില് പോകുമ്പോ നമുക്ക് ഉണ്ണിനും കൂടെ ആകുമ്പോ അവളെ ഉറക്കവും പോവും, അവൾക്ക് ശരി ഫുഡും കൊടുക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പൊ അമ്മ പറഞ്ഞു കുട്ടീനെ നമ്മളിത്രയും ലോങ് ഒക്കെ പോകുമ്പോഴേ കാത്തു വിശന്നു കഴിഞ്ഞാ വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മക്ക് കുഞ്ഞിനെ കുറുക്ക എന്തെങ്കിലും കൊടുത്ത അവളെ വയസ്സിപ്പ് നിർത്താം. നമ്മള് പോകുമ്പോ പിന്നെ അവളോട് കളിക്കാനും എന്റർടൈൻമെന്റ് ആവും, കാരണം അവള് വെറുതെ ഇരിക്കുന്നില്ല. കുണുക്കനായാലും കുളിക്കായാലും അമ്മയാലും കുഞ്ഞിനാലും അച്ഛനൊക്കെ ആരെങ്കിലും മിണ്ടിയും പറഞ്ഞ അവര് നിക്കും. പക്ഷെ രണ്ടാക്കും ഭയങ്കര ഇതാവും, കാരണം അവളെന്നോട് കിടത്താന്നല്ല, നമ്മുടെ വർക്ക് നടക്കൂല. നമ്മളൊരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ദിവസം ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ആൾക്കാരാണ്. കാരണം ചിലവർക്കൊക്കെ കൊറേ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ രണ്ടാം സമയം രണ്ടാള് മാത്രമാണ്. ചിലപ്പോ ബ്രൈഡിന്റെ ഭാഗത്തുനിന്ന് നല്ല നേരം വഴിയിലും വന്നു കഴിഞ്ഞാൽ നമ്മള് ഫുൾ സമയം അഡ്ജസ്റ്റ് ആക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ള ടൈമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ നമ്മള് പറയലും ചെയ്യലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ ഇപ്പൊ വീട്ടിലായിരുന്നു. ഇന്ന് ഇനി നാളെ ഇന്ന് വൈകിട്ട് ഇന്ന് വീട്ടിലേക്ക് രാവിലെ പോണെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഇന്ന് പോണ്ട. അപ്പൊ എന്റെ ശീലാണ് വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാ കാത്തൂനൊക്കെ നോക്കി നല്ല കുട്ടിയുടെ ഞാൻ പറയൂ അമ്മയോടെ കുണുക്കനോട് കുണുക്കനൊക്കെ പറയട്ടാ ഇന്ന് നല്ല കുട്ടിയുടെ കാത്തൂന് നോക്കണം ഞങ്ങൾ സിനിമയ്ക്ക് കൊണ്ട് വന്നൊക്കെ പറയും. അപ്പൊ അന്ന് ട്രിപ്പ് പോയി, അപ്പൊ ഇന്ന് സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞുണ്ട് കുണുക്കനോടും കുണിക്കോട്. അപ്പൊ ആ സിനിമകളും കണ്ടിട്ട് വീട്ടിൽ പോകുന്ന ചേട്ടാണ് അല്ലാട്ടാ. അതിന് പറഞ്ഞ ഇന്നൊരു ഫോൺ എടുക്കണം വർക്കിന്റെ ഫോൺ ചത്തു. ശാപം വിടാൻ പറ്റില്ല, കാരണം നാളെ വർക്കിന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കയ്യിലാണ് കിടക്കുന്നത്. അതാണ് ഇടയിൽ ചത്ത് പോയ തീർന്ന് നമ്മളെ കണക്കുകൂടി മൊത്തം തീർന്ന്. അപ്പൊ ഞാൻ അവനോട് എപ്പോഴും പറയും ബുക്കിൽ ഫുൾ ഡീറ്റെയിൽസ് ചെയ്തു. അപ്പൊ ഞാൻ പറയും നീ അപ്പുറത്തെ നമ്പറും കൂടെ എഴുതിയോളൂ ഞാൻ പറയും. അങ്ങനെ ചത്താലോ എന്നുള്ള പഠിച്ചത് നിർത്താൻ പറ്റില്ല. ഞാൻ പോയിട്ട് അപ്പൊ അതോടെ നമ്മള് ഏകദേശം തീരുമാനം തോന്നിയപ്പോ ഞങ്ങള് പുതിയ ഫോണ് എടുക്കാൻ പ്ലാനിലാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ എന്നോട് ചേട്ടാ ഞാൻ എവിടെയില്ല ഇറങ്ങേണ്ടി വരുമോ ചോദിച്ചു. എനിക്ക് മാംഗോ ജ്യൂസ് മതി ചേട്ടാ. ഇപ്പൊ ഞാൻ നീ എവിടെ ഇറങ്ങണം, നീ എവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് വരാം. പിന്നെ വണ്ടി കയറിയിട്ട് പറയുന്നു ഫോൺ എടുക്കണം ദുഷ്ടതരം ചെയ്തൊക്കെ. ഞാൻ വീട്ടിൽ ഡ്രസ് ഇട്ടിട്ട് ഇറങ്ങിക്കണം. ഇത് നമ്മളെ അക്കൗണ്ടില് 14 വരെ അക്കൗണ്ടിക്ക് എന്റെ അക്കൗണ്ട് വരെയുണ്ട്. എന്നൊക്കെ മാംഗോ ജ്യൂസ് അല്ലേ? അല്ല, ഷേക്ക് ആയിരുന്നു മതി. മാംഗോ ഷേക്ക് എന്നോട് സമാധാനത്തിലിരുത്തുക. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഫോൺ മേടിക്കണം എന്നൊക്കെ. അവർക്ക് പോണെന്നുണ്ടെങ്കിൽ
കഴിഞ്ഞപ്പോ എന്തായാലും ഞാൻ എന്താ പറഞ്ഞത്, അപ്പൊ ഞാൻ ഫോം അടിക്കാൻ ഈ വീട്ടിലും ഡ്രസ് ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. ഇഷ്ടത്തരം ചെയ്ത് നോക്കിയാ മനുഷ്യ. പിന്നെ അക്കൗണ്ടില് പൈസ ഇടാണ്ട് ഞാൻ മെയിൻ ആയിട്ട് ഇറങ്ങിയതായിരുന്നാണ് നമുക്ക് അടവുകൾ. നീ അങ്ങനെ കയറ്റി വെക്കാൻ പറ്റില്ല, ഒരാളെ ബൈക്ക് ഉണ്ടല്ലേ. എന്തായാലും ഇപ്പൊ വരാം, അവനെന്തായാലും സെറ്റാക്കിയാണായിരുന്നു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു, അപ്പൊ നീ ഫോൺ മേടിച്ചിട്ടാണ് വീട്ടിൽ പോവാൻ. ഞാൻ അറങ്ങനെ ഇരിക്കാത്ത ഭയങ്കര ഉറക്കായിരുന്നു. അപ്പൊ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, പൈസ ഇടാനല്ലേ പോണുള്ളൂ, ഞാൻ വേറെ വരാം, നീ ആളെ നോക്കിക്കോളൂ. ഞാൻ ഉറക്കത്തിന് എഴുന്നേപ്പിച്ചു, പിന്നെ ആൾ ഭയങ്കര ശീലിക്കണം കാര്യങ്ങളാണ്. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, അവിടെ ഒരു 1 കിലോമീറ്റർ തികച്ച് കടന്നിട്ടില്ല. അപ്പോഴേക്ക് അവള് കാത്തു എഴുന്നേറ്റിട്ട് കുഞ്ഞ വിളിച്ചു, കാത്തു എഴുന്നേറ്റിണ്ട്, വാശമൊന്നുമില്ല, സിനിമ കണ്ടു പറഞ്ഞു. ഇനിയിപ്പോ വേഗം തന്നെ അവിടെ എത്തണം ഫോൺ മേടിച്ചിട്ട്. അപ്പൊ പിന്നെ മുടിക്ക് ഇങ്ങനെ സ്റ്റൈലാക്കിയാണ് മുടി നയിച്ചിട്ട് വിങ്ങ. ശരിക്കും പറഞ്ഞപ്പോ വ്ളോഗ് എടുക്കണതില്ല, അപ്പൊ വർക്കിന്റെ ആ ഒരു തിരക്ക് അത് കഴിഞ്ഞു പിന്നെ മുടി റെഡി ആക്കാനൊക്കെ ആയിട്ട് അത് മൊത്തത്തിലൊരു ജക പോകുന്നു. വർക്കം വേണ്ടു പെദ്ദായാലും ഞാൻ വന്നിട്ട് ഞാൻ കാണിക്കാം. ജ്യൂസ് വരാതെ പോയ സൂപ്പർ സാധനം അല്ലേ. ഇതാണ് എന്റെ ഷേക്ക് മേടിച്ചോണ്ട് വന്നത്, എനിക്ക് മേടിച്ചോണ്ടാണ്. ഇതൊരു ഞാൻ കുടിച്ചിട്ടില്ല. എങ്ങനെ ഷോർട്സ് വസ്ത്രം എടുക്കുമ്പോ വീതി കുടിക്കാട്ടെ. ഓ ഉള്ളിക്ക് പോകാൻ ശരിക്കറിയാം, നല്ല ചൂടാട്ടാ. അയ്യോ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ട്, ചൂട് അമ്മാതിരി ചൂടാ, സഹിക്കാൻ പറ്റാത്ത ചൂടായി തുടങ്ങി. ഇത് പോണ ശരിക്കും അറിയാം, നല്ല ഷെയ്ക്കും. വടക്കാഞ്ചേരി റോഡ്, അതായത് ഏതാന്ന് വെച്ചാൽ പ്രമോഷൻ ഒന്നുമില്ല ചേട്ടാ, കുടിച്ച നല്ലതെന്ന് പറയുന്നു. നമ്മളെ വടക്കാഞ്ചേരി റോഡിലെ ബോച്ചടെ ഇതില്ലേ, അതായത് നമ്മള് വൺ വേ തിരിയില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് തന്നെ കാണാം. സൂപ്പറിന് തന്നെ നല്ല ഇതാ, എനിക്ക് ഭയങ്കര ഇഷ്ടായി. അത് ഈ ചൂടത്തൊക്കെ ഒന്ന് കുടിക്കുമ്പോ വലിയ റേറ്റ് ചേട്ടാ, 35 രൂപയുള്ള ഗ്ലാസ്. പക്ഷെ സൂപ്പറായിട്ട് നല്ല നല്ല തന്നെ പറയണല്ലോ. സാധാരണ കുന്നോച്ച രണ്ടു കളിണ്ടായിരുന്നു, ഷെയ്ക്ക് കുടിക്കാൻ ഇപ്പൊ മൂന്നാമത്തെ കണ്ടേ കൂടി ആയി. ഗുരിയ റോട്ടില് ഫ്രൂട്ട് സാലുണ്ട്, അവിടുത്തെ ഷെയ്ക്ക് അടിപൊളിയാ. ഇതെല്ലാം ഷാർജയ്ക്ക് 40 അങ്ങനെ ഉള്ളു. ഇവിടെ പാറമ്പാടത്തെ കടയുണ്ട്, അതും ഞാൻ സ്ഥിരം കട തന്നെയാണ്. ഇപ്പതാ വടക്കഞ്ചി റോട്ടില് ഈ കടയുണ്ട്. ഇനി തൃശ്ശൂർ റോട്ടില് കടകളും കണ്ടെത്തുന്ന കേട്ടാ, തൃശ്ശൂർ റോട്ടില് വടക്കഞ്ചി റോട്ടിലായി, ഗുജിയ റോട്ടിലായി. വീഡിയോ എടുക്കെ ആരും വിളിക്കുന്നു, അത്ര ഫോൺ അന്വേഷിച്ചിട്ടുണ്ടായത്. അപ്പൊ അവര് വിളിച്ചതാണ്, ഫോൺ ഡീറ്റെയിൽസ് പറയാനായിട്ട് തോന്നുന്നു. അപ്പൊ ഞാൻ വർക്കിന്റെ ആവശ്യങ്ങൾക്കും ഈ ഫോണിന്റെ കുറെ പഴയ ഫോട്ടോസ് ഉണ്ട്, നമ്മളെ പണ്ടത്തെ ഫോട്ടോസ് ഉണ്ട്. ഇതുവരെ ഫോർലോ വേറൊന്നല്ലേ, ഞങ്ങൾ ഇതിനൊക്കെ ഇറങ്ങുമ്പോയ ഫോട്ടോസ് ഒക്കെ ഇതായത് നമ്മൾ പോസ്റ്റ് ചെയ്ത കുറെ ഫോട്ടോസ് ഉണ്ട്. അതിനു ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യാൻ തോന്നിട്ടില്ല, പക്ഷെ ഫോട്ടോസ് ഇന്നും ഞങ്ങൾ കയ്യിൽ വേണം തോന്നിട്ടുണ്ട്. ഈ ഫോൺ എപ്പോഴും നാശമായി വെച്ചിട്ട് ആ ഫോട്ടോസ് എല്ലാം എനിക്ക് എന്റെ മറ്റേ പുതിയ ഫോൺ മേടിക്കുമ്പോ എനിക്ക് മാറ്റണം. അതായത് കൊറേ നാളെ ഇത് എന്റെ പണ്ടത്തെ ഫോണായിരുന്നു, എനിക്ക് തോന്നുന്നു 3-4 വർഷം മുന്നത്തെ ഫോൺ എന്റെ. രണ്ടുപേരും ബാറ്ററി ഇങ്ങനെ പൊള്ളച്ചോന്നിട്ട് മാറ്റി, ബാറ്ററി മാറ്റിയിട്ടുണ്ട്, ബാക്കത്തെ ഗ്ലാസ് പൊട്ടിട്ട് മാറ്റി. അങ്ങനെ കൊറേ വട്ടം നാശമായി റെഡി കൊണ്ട് നടക്കുന്ന ഫോണാണ്. അതിലുണ്ട് ഈ കൊറേ പ്രിയപ്പെട്ട ഫോട്ടോസ് ഉള്ളതുകൊണ്ട് ആരും കൊടുക്കാൻ തോന്നില്ല, നാശയായി മാറ്റി കളയാനും തോന്നില്ല. അപ്പൊ ഞാൻ പുതിയ ഫോൺ എടുത്തിട്ട് അതെല്ലാം അയക്കും മാറ്റണം. സത്യം പറഞ്ഞ എനിക്കൊരു മാത്രം ലോക്ക് അടക്കണ്ടല്ലേ. അപ്പൊ ഈ ഫോൺ ഞാൻ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഫോണാണ്. യൂട്യൂബർ
സെൽഫി എടുത്ത ഭംഗിണ്ടോട്ട ഭയങ്കര നിറ ആനയിലും ഭംഗിണ്ടട്ട അല്ല എന്റെ അപ്പുറത്ത് നമുക്ക് തള്ളി കൊണ്ടുപോകാല്ലേ ഇമ്മാതിരി തളർത്തൽ ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഒരു സാധനം വാങ്ങാൻ വന്നിട്ട് രണ്ടുമൂന്ന് കടയിലേക്ക് നെസ്റ്റ് പോയി, ശോഭ പോയി, കൊറേ സ്ഥലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ പോയി നമുക്ക് ഇഷ്ടമായത് കണ്ടു. അപ്പൊ അന്ന് ഞാൻ ചിന്തിച്ചത് ഇവ ഇവിടുന്ന് പണ്ട് സൈക്കിൾ എടുത്തിട്ടുണ്ട്, അതായത് ഞാൻ കുണുക്കനും എടുത്തത് ഇവിടുന്നാണ്. ഞങ്ങൾക്ക് അറിയാം ഇവിടെ നല്ലത് ഉണ്ട് എന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ ഇങ്ങോട്ട് ചെന്നത്. ചെന്നപ്പോ കാര്യം നല്ല മോഡലുണ്ട്. ചിലടത്തൊക്കെ ഈ ഉണ്ടാവണം ഒറ്റ പീസിന് ഭയങ്കര ചെളി പിടിച്ചിട്ടായിരിക്കും നമുക്ക് എടുക്കാൻ തോന്നി, നമ്മളെ കുട്ടീനെ ഇരുത്താൻ തോന്നി. അപ്പോ ഇവിടെ കാര്യം പൊട്ടിയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, ഒക്കെ നല്ല തന്നെയാണ്. അപ്പൊ നോക്കിയപ്പോ അയാളൊക്കെ തളർത്തില്ല. ഇതിന്റെ ആവശ്യമില്ല, ചെറുതിന്റെ ആവശ്യമില്ല. രണ്ട് മാസല്ലേ, രണ്ട് സോളാർ സ്ഥലത്ത് ഒരു ഷാർജ പാർസല്, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ടിട്ട് എന്നു ഊക്ക ഇത് കുട്ടികളൊന്നും ഉപയോഗിക്കില്ല, രണ്ടു മാസം കഴിഞ്ഞ് ഇതൊക്കെ ഉപേക്ഷിക്കും. നമ്മളെടുത്തേനെ 2300 രൂപയുടെ വിലയുണ്ട് കേട്ടാ. ഇതൊക്കെ വെറുതെയാണ്, കുട്ടികൾക്ക് ഒന്നും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു മോക്ക് ചെറുതാകുമ്പോ തല ഇടിക്കും പോയിട്ട് കമ്പിക്കാകുമ്പോ അവൾക്ക് പെട്ടെന്ന് തെറ്റത്തേക്ക്, പിന്നെ പെട്ടെന്ന് ഇത് മലക്കൊക്കെ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. നമുക്കൊരു പേടി, നമ്മളെ മനസ്സിലായെന്ന് കാണുമ്പോ നമ്മള് ടെൻഷനൊക്കെ ആയിട്ടാണ് നമ്മള് കുറച്ചുകൂടി വലുതെടുക്കാൻ ചിന്തിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ പിള്ളേരും ചെറുതിൽ തന്നെ ഇരുന്നു, വലുതിലൊന്നല്ല. ഇത് രണ്ടു മാസം ഉപയോഗിക്കില്ല, പിന്നെ ഉപയോഗിക്കില്ല. ചേട്ടൻ എനിക്ക് വലുത് മതി, ചെറുതു തന്നെ നല്ലത്. അയാള് ഫുള്ള് നെഗറ്റീവ് അടി ഇഷ്ടമായി വലുതെടുക്കണേന്. ഞാൻ ഇയാൾ വിൽക്കാൻ തന്നെയാണ് ഈ പണ്ടാരത്തിൽ ഇരിക്കണേ, അല്ലെങ്കിൽ അത് ഓടിക്കാനാണോ? കാരണം സാധാരണ ഏതെങ്കിലും ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെയാണെന്നുണ്ടെ ഏറ്റവും വലുത് ഏതാണ് അതാണ് പിടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുള്ളൂ. പറമേ ഒന്ന് മതി, ഒന്ന് പാസ് സോഡ എനിക്കിപ്പോ കുടിക്കാം. അപ്പൊ കാണിച്ചെല്ലുമ്പോ കൊറേ കൊറേ വെറൈറ്റി ആയിമ്പോ പിടിച്ച് നടക്കാൻ ഉണ്ടാകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റേമില്ലാത്ത കൊറേ കാര്യങ്ങൾ ഇതുമുണ്ട്. പക്ഷെ അയാൾക്ക് ചെറുതെടുക്കാനാണ് തൃശ്ശൂര് കണ്ടപ്പോ അത് അവിടെ നടത്താ മതി. വലുത് തരഞ്ഞു അയാള് വലുത് മേടിച്ചിട്ടാ വീടെത്തിട്ട് കാത്തുനായി ഇരുത്തണം, അതാണ് എന്റെ ഏറ്റവും സന്തോഷം. അപ്പൊ അതിന്റെ മുന്നേ തന്നെ നമ്മള് കാത്തുനെ കളിപ്പാട്ട് മേടിച്ചു. അപ്പൊ കുണുക്കനെ കുണിക്കുകയും നാളെ പുറത്തുപോയിട്ട് എന്നെ മേടിച്ചു കൊടുക്കണം വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാ, അത് കാത്തിന് മാത്രം മേടിച്ചു കൊണ്ടുപോവാ. കുണുക്കനെ കുണിക്കുമ്പോൾ ബർഗർ മേടിക്കാൻ വേണ്ടി നാളെ കടയ്ക്ക് നിന്നിട്ട്, അവരുടെ സ്ഥിരം കടയാണ്, അവരെപ്പോഴും അവിടെ ബർഗർ കഴിക്കും. അപ്പൊ
അവർക്ക് ബർഗർ മേടിക്കാൻ കയറിയുണ്ട്. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചതാട്ടാ പിള്ളേരുടെ എക്സ്പ്രഷൻ. കാത്തുവിനെ ഇരുത്തിയിട്ട് കുണുക്കിനും കുണുക്കിനി അവർക്ക് ഭയങ്കര ഒച്ചിമ്പാലുള്ള കാരണം ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ കിട്ടിയാ പാട്ട് ഇവിടെ വെച്ചെടുക്കാം. അപ്പൊ നമുക്ക് തല നമ്മളോടുണ്ട് അവിടെ. എന്തായാലും കാത്തിനെ ഇരുത്തണം, കാണാം. ഓക്കെ, നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കുടിക്കാതെ പോലെ പിന്നെ എന്തിനാണ് വർക്കിനെ ചോദിക്കുന്നില്ലേ. ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല പറഞ്ഞിട്ട് കുറച്ച് വട്ടനെ കൂടി തലയിരിക്കാൻ വൈമല്ല എത്ര കുട്ടികൾ തിരിച്ച് ഇരുന്ന് അതാണ് സ്റ്റാഫ്. അത് ഇരിക്കില്ലേ.